സ്വന്തമായി ഒരു നിലനിൽപ്പുള്ളവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകൂ, അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്ന് ഓർക്കുക, നമ്മുടെ ആദർശങ്ങൾ, ആശയങ്ങൾ അത് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും മാറ്റേണ്ടതില്ല. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. ചില ബന്ധങ്ങൾ മെഴുകുതിരിയുടെ വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായും അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും, ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. ബന്ധങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ. തയ്യാറെടുപ്പും നിശ്ചയമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവുമാകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്തണം. സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സും ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, പലതിന്റെയും തുടക്കമാണ്. അസ്തമയം അവസാനമല്ല, നാളെയുടെ തുടക്കമാണ്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക, ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം. നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ്. രക്തം വരുത്താതെ ഒരാളെ കൊല്ലുവാനുള്ള കഴിവ് അതിനുണ്ട്. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. മനസമാധാനത്തെക്കാൾ മഹത്തായ മറ്റൊരു സമ്പത്തും ഈ ലോകത്തില്ല. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം, പക്ഷേ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. ഒരാൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്നത് തന്നെയാണ്. സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടൽ. സ്വപ്നങ്ങൾ കാണണം, ആഗ്രഹങ്ങൾ ഉണ്ടാകണം, ഒപ്പം ഉള്ളിൽ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മനസ്സും വേണം. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും. മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം, നിരാശയിലും ഭയത്തിലും തളർന്നു പോകാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്നും നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. നമ്മൾ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നമ്മുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം നൽകും. വേദനിപ്പിക്കുന്ന പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തുറ്റവരും പ്രാഗൽഭ്യമുള്ളവരുമാകും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തടത്താണ്. അളന്നു തരുന്നിടത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല.
ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ്. തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ തെറ്റുകാരാകും. മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതെല്ലാം നന്മ ദർശിക്കാനാകും. നന്മകൾ ഒന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ. നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ തല കുലുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. എന്നാൽ അമിതമായി തല കുലുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സംസാരം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമുക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി കേട്ടിരിക്കുന്നു എന്നതാണ്. മനസ്സിന് വിഷമം വരുമ്പോൾ ഒരിക്കലും മൗനമായിരിക്കരുത്. ആ മൗനം മുന്നോട്ടുള്ള ജീവിതത്തെ താർത്തിക്കളയും. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. ആയിരം ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ തളരേണ്ടതില്ല. എത്ര നല്ലവനായി അഭിനയിച്ചാലും കാലം എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. ആഴത്തിലുള്ള സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഒരിക്കലും ഒരാളെയും നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കരുത്. കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നും അല്ലായിരുന്നു എന്നറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ കൈവിളയിലുള്ള ഈ ഒരു നിമിഷം മാത്രമാണ് ജീവിതം എന്ന് തിരിച്ചറിയുക. ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിവസങ്ങളും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. ജീവിതം സുന്ദരമാണ്, അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്ക് പാത്രമാണ് ജീവിതം. നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ യഥാർത്ഥ സ്വഭാവം പരസ്പരം മനസ്സിലാക്കണം. ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ കൂടെ നിന്നാൽ അവരെന്നും ഉണ്ടാകും. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവർക്ക് പരാജയങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഒപ്പം പ്രതിസന്ധികളെയും. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട. ഓരോ ദിനവും പരസ്പരം നന്മ ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ജീവിതം ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോവുക. സൈക്കോളജി പറയുന്നു, ഒത്തിരി സംസാരിക്കുന്ന സ്ത്രീകളും കുറവ് സംസാരിക്കുന്ന പുരുഷന്മാരുമാണ് ഏറ്റവും നല്ല ജോഡികൾ. സ്നേഹം ചേർത്തെഴുതുമ്പോൾ വെറുമൊരു വാക്ക് മാത്രമല്ല, ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് അർത്ഥങ്ങൾ അനേകമാണ്. സ്നേഹം നൽകാൻ കഴിയുക എന്നത് ഒരു സന്തോഷമാണ്. സ്നേഹം കിട്ടുക എന്നത് അതിലേറെ സന്തോഷമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.